നമസ്കാരം, റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ, അതിന്റെ ആദ്യപാദ മത്സരത്തിൽ ഇന്നലെ PSG ബൊറൂസിയ ഡോട്ട്മുണ്ടിനോട് 2-1 പരാജയപ്പെട്ടു. ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ മൈതാനമായ സിഗ്നൽ ഇദുന പാർക്കിലായിരുന്നു മത്സരം. യുവതാരം ഏർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് മിന്നിത്തിളങ്ങിയ മത്സരത്തിൽ PSG വേണ്ടി മറുപടി ഗോൾ നേടിയത് നെയ്മർ ജൂനിയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ കൊണ്ട് രക്ഷപ്പെടാവുന്ന അവസ്ഥയിലായിരുന്നില്ല PSG ഉണ്ടായിരുന്നത്. ഇന്നലത്തെ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ബൊറൂസിയ ഡോട്ട്മുണ്ട് തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ PSG ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തി. എന്നാൽ അത്തരത്തിലുള്ള അധികം നീക്കങ്ങളൊന്നും PSG ഭാഗത്തു നിന്ന് ആദ്യ പകുതിയിൽ ഉണ്ടായില്ല. മത്സരം ആദ്യ പകുതി അവസാനിക്കുന്ന സമയത്ത് സമനിലയായിരുന്നു, ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ കളി മാറി. ഒരു മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. 69 മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. ആ ഗോൾ വന്ന വഴി ഒന്ന് പറയാം. വളരെ കൃത്യമായി അഷ്റഫ് ഹക്കീമി നൽകിയ ഒരു പാസ് ഗൊറിയറോ പോസ്റ്റിലേക്ക് അടിക്കുന്നു. പക്ഷേ ബ്ലോക്കിൽ തട്ടി തെറിക്കുന്ന പന്ത് കൃത്യമായി ഹാലൻഡിന് ലഭിക്കുന്നു. താരം അത് സ്കോർ ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യ ഗോൾ വീഴുന്നത്. പക്ഷേ ഉടൻ തന്നെ PSG റെസ്പോൺസ് വന്നു. 75 മിനിറ്റിൽ നെയ്മറും എംബപ്പേയും ചേർന്ന് നടത്തിയൊരു മുന്നേറ്റം, കൃത്യമായി എംബപ്പേയുടെ ഒരു മികവാണ് അവിടെ കണ്ടത്. എംബപ്പേ വളരെ മനോഹരമായി ബോക്സിലേക്ക് കടന്ന് ഡിഫൻഡറെ സ്കിപ്പ് ചെയ്തതിന് ശേഷം നെയ്മർക്ക് പന്ത് നൽകുന്നു. ഓപ്പൺ നെറ്റിലേക്ക് നെയ്മർ പന്ത് ടാപ്പിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ മത്സരം 1-1 എത്തുന്നു. പക്ഷേ അധിക സമയം PSG സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. 2 മിനിറ്റിനിടെ ആ ഗോൾ ഒന്നുകൂടെ അടിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിന് ലീഡ് തിരിച്ചു പിടിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അത് വളരെ കൃത്യമായി യുവതാരമായ ജിയോവാനി റെയ്ന, 17-കാരനായ താരമാണ്, അദ്ദേഹത്തിൻ്റെ പാസ് സ്വീകരിച്ചുകൊണ്ട് ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഒരു കിടിലൻ ഇടങ്കാലൻ ഷോട്ടിലൂടെയാണ് ആ പന്ത് ഹാലൻഡ് വലയിലാക്കുന്നത്. ഹാലൻഡിൻ്റെ പ്രതിഭയുടെ എല്ലാ മികവും തെളിവും തികഞ്ഞതായിരുന്നു ആ ഷോട്ട്. അതിന് മറുപടി പറയാൻ ഒരല്പം ഓഫ് ബാലൻസ് ആയി പോയ കെയ്ലർ നവാസിന് കഴിഞ്ഞില്ല. അങ്ങനെ 2-1 ബൊറൂസിയ ഡോട്ട്മുണ്ട് വിജയിച്ചു കയറി. ഈ മത്സരത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മികച്ച ഒരു ഗുണം ലഭിച്ചു എന്നത് PSG മേൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. അവരുടെ പുതിയ താരം ഏർലിംഗ് ഹാലൻഡിന് വീണ്ടും സ്കോർ ചെയ്യാൻ കഴിയുന്നു. അവർക്ക് വലിയ പ്രതീക്ഷകളാണ് അതിലൂടെ ലഭിക്കുന്നത്. അതേസമയം PSG പ്രതീക്ഷ നഷ്ടപ്പെടാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു എവേ ഗോൾ നേടാനായത് PSG സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പോസിറ്റീവാണ് നൽകിയിരിക്കുന്നത്. സ്വന്തം മൈതാനത്ത് March 11 റിട്ടേൺ ലെഗിന് ഇറങ്ങുമ്പോൾ പാർക്ക് ഡി പ്രിൻസസിൽ വെച്ച് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കാൻ കഴിഞ്ഞാൽ പോലും PSG അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയും. PSG ഒരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ 2-3 സീസണുകളിൽ പ്രീ ക്വാർട്ടറിന് അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ വളരെ മികച്ച പ്രകടനം എവേ ഗ്രൗണ്ടിൽ പോയി കാഴ്ചവെച്ചിട്ട് തിരിച്ചു വന്ന് ഒക്കെയാണ് കഴിഞ്ഞ തവണയൊക്കെ അവർ പരാജയപ്പെടുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പരാജയപ്പെട്ട നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇവിടെ ആദ്യ മത്സരം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി സ്വന്തം മൈതാനത്ത് കൂടുതൽ മികവോടെ കളിക്കാനിറങ്ങിയെങ്കിൽ മാത്രമേ തോമസ് തുഷേലിൻ്റെ കുട്ടികൾക്ക് അടുത്ത റൗണ്ട് കാണാൻ കഴിയുകയുള്ളൂ. PSG സംബന്ധിച്ചിടത്തോളം നെയ്മർ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ട് പ്രീ ക്വാർട്ടറിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ക്ലബിന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൈമെയ്മ് മറന്നുകൊണ്ട് അടുത്ത റൗണ്ടിൽ PSG, അതായത് അടുത്ത റിട്ടേൺ ലെഗിൽ PSG കളിക്കാൻ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലത്തെ PSG ഒരു ലൈനപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായി നവാസ് ഉണ്ടായിരുന്നു, കെയ്ലർ നവാസ്. ഡിഫൻസിൽ കുർസാവ, കിംബെമ്പെ, തിയാഗോ സിൽവ, തോമസ് മുനിയർ, ഇങ്ങനെയുള്ള ഒരു ഡിഫൻസ്. അവർക്ക് തൊട്ട് മുന്നിലായി മാർക്കോ വെരാട്ടി, മാർക്കിനോസ്, ഇദ്രിസേഗു. മുന്നേറ്റ നിരയിലേക്ക് നെയ്മർ, എംബപ്പെ, ഡിമരിയ, ഇതായിരുന്നു PSG ഒരു ലൈനപ്പ്. കൃത്യമായി മൈതാനത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകാൻ എംബപ്പെ, ഇരു പാർശ്വങ്ങളിലായി നെയ്മറും ഡിമരിയയും. സാധാരണ PSG അനുവർത്തിക്കാറുള്ള ഒരു രീതി തന്നെയാണിത്. പക്ഷേ
പി എസ് സിക്ക് ഇന്നലെ ആദ്യ പകുതിയിലൊന്നും വേണ്ട വിധത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മറുഭാഗത്ത് മുന്നേറ്റ നിരയിൽ സാഞ്ചോയും ഹാലൻഡും തൗർഗൻ അസാഡും ചേർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹക്കീമിയും എംറേക്കാനും വിറ്റ്സലും അതുപോലെ ഗുറീറയും ഉണ്ടായിരുന്നു. വിറ്റ്സലൊക്കെ ഇന്നലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവരുടെ ഗോൾ കീപ്പർ ബുർക്കിയുടെ ഭാഗത്തു നിന്നും നല്ല നീക്കങ്ങൾ ഉണ്ടായി. കാരണം നമുക്കറിയാം, ഇന്നലെ പലതവണ അദ്ദേഹം നെയ്മറുടെയും എംബപ്പയുടെയും ഷോട്ടുകൾ തടഞ്ഞിടുകയുണ്ടായിരുന്നു. ഏതായാലും പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത പരീക്ഷണമാണ് ഇന്നലെ അവർക്ക് നേരിടേണ്ടി വന്നത്. അതിൽ അവർക്ക് വിജയിച്ച് കയറാൻ പറ്റിയില്ല എന്നത് അവരുടെ ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നലത്തെ മത്സരത്തിലെ പി എസ് ജിയുടെ താരങ്ങളുടെ റേറ്റിംഗിലേക്ക് നമുക്കൊന്ന് പോകാം. ഗോൾ കീപ്പർ കെയ്ലർ നവാസ് 6, കുർസാവ 7.3, കിംബെമ്പെ 6.2, തിയാഗോ സിൽവ 6.8, തോമസ് മുനിയർ 6.4, മധ്യനിരയിൽ വെറാറ്റി 6.7, മാർക്കിനോസ് 6.2, ഇദ്രിസേ ഗുയ 6.1, മുന്നേറ്റ നിരയിൽ നെയ്മർ 7.5, എംബപ്പെ 7.3, ഡിമരിയ 5.9. അതേസമയം മറുഭാഗത്ത് മിന്നും പ്രകടനം കാഴ്ചവെച്ച് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായ ഏർലിംഗ് ഹാലൻഡിന്റെ റേറ്റിംഗ് 8.4 ആയിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച റേറ്റിംഗ് അദ്ദേഹത്തിനാണ് ലഭിച്ചത്. 8 മിനിറ്റിനിടെ 2 ഗോളുകൾ നേടിക്കൊണ്ട് പി എസ് ജിയെ പോലൊരു ടീമിനെ തകർത്തിവിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ജേഡൻ സാഞ്ചോയുടെ റേറ്റിംഗ് 6.9, തോർഗൻ അസാഡ് 6.5. ഇതാണ് പി എസ് ജിയുടെ മുന്നേറ്റ നിരയുടെ ഇതാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ മുന്നേറ്റ നിരയുടെ ഒരു റേറ്റിംഗ്. ഹക്കീമിയുടെ റേറ്റിംഗ് 7, എംറേക്കാൻ 6.7, വിസ്റ്റൽ 6.6, ഗുറീറോ 6.8. ഇതാണ് ഇന്നലത്തെ അവരുടെ താരങ്ങളുടെ ഒരു റേറ്റിംഗ്, പ്രധാനപ്പെട്ട താരങ്ങളുടെ ഒരു റേറ്റിംഗ്. പക്ഷേ ഈ മത്സരം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, പി എസ് സിക്ക് ഇനി വലിയ സാധ്യതകളില്ല എന്ന് എഴുതിത്തള്ളേണ്ട ഒരു രൂപത്തിലേക്കും കളി മാറിയിട്ടില്ല. പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഇനി സ്വന്തം മൈതാനത്തേക്ക് വരുമ്പോൾ കൂടുതൽ കംഫർട്ടബിളായ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ മത്സരത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്ന് കടക്കാം. ഇന്നലെ 9 ഷോട്ടുകളാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് പി എസ് ജി. 12 ഷോട്ടുകൾ ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിൽ ഓൺ ടാർഗറ്റ് പി എസ് ജി 3, ഡോട്ട്മുണ്ട് 3, ഓഫ് ടാർഗറ്റ് പി എസ് ജി 4, ബൊറൂസിയ ഡോട്ട്മുണ്ട് 7, ബ്ലോക്ക്ഡ് പി എസ് ജിയും ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെയും 2 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പി എസ് ജിയുടെ ഒരു ഷോട്ട് വുഡ് വർക്കായി പോകുന്നത് നമ്മൾ കണ്ടു. കോർണേഴ്സ് ഇരു ടീമിനും 3 വീതം കോർണറുകളാണ് ലഭിച്ചത്. ഓഫ് സൈഡ് പി എസ് ജിയുടെ താരങ്ങൾ 3 തവണ ഓഫ് സൈഡ് ആയപ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരങ്ങൾ 2 തവണയാണ് ഓഫ് സൈഡ് ആയത്. ഇന്നലത്തെ ഒരു പൊസഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പി എസ് സിക്കാണ് ചെറിയൊരു മുൻതൂക്കം. 52% അവർക്കാണ് പൊസഷൻ. 48% ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരങ്ങളുടെ പൊസഷൻ. പാസിംഗ് ആക്യുറസി പി എസ് ജി 90, ബൊറൂസിയ ഡോട്ട്മുണ്ട് 87. ആകെ 650 പാസ് കൊടുത്ത പി എസ് ജി 584 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചപ്പോൾ 573 പാസുകൾ നൽകിയ ബൊറൂസിയ ഡോട്ട്മുണ്ട് 499 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്. ഡിസ്റ്റൻസ് കവേർഡിലേക്ക് വന്നാൽ പി എസ് ജി 104.9 കിലോമീറ്റർ, ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരങ്ങൾ 109.8 കിലോമീറ്റർ. ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ബോൾസ് റിക്കവേർഡ് പി എസ് ജി 47, ബൊറൂസിയ ഡോട്ട്മുണ്ട് 53, ടാക്കിൾസ് പി എസ് ജി 7, ബി വി ബി 1, ബ്ലോക്കുകൾ പി എസ് ജിയും ബി വി ബിയും 2 വീതം, ക്ലിയറൻസുകൾ പി എസ് ജി 6, ബി വി ബി 7, യെല്ലോ കാർഡുകൾ പി എസ് ജിയുടെ താരങ്ങൾ 4 യെല്ലോ കാർഡുകൾ കണ്ടപ്പോൾ ബി വി ബി താരങ്ങൾ ഒരേ ഒരു യെല്ലോ കാർഡാണ് കണ്ടത്. അതുപോലെ 11 ഫൗൾസ് ആണ് പി എസ് ജി താരങ്ങൾ കമ്മിറ്റ് ചെയ്തത്. 13 ഫൗളുകൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്നലെ നമ്മൾ കണ്ടു. ഇനി ഇന്നലത്തെ മത്സരത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളുടെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് ചുരുക്കി പറയാം. അതിൽ നെയ്മർ ജൂനിയറുടെ പെർഫോമൻസിലേക്ക് വന്നാൽ 90 മിനിറ്റ് കളിച്ച താരം ഒരു ഗോൾ നേടുകയുണ്ടായി. 6 ഷോട്ടുകൾ അദ്ദേഹം ആകെ ഉതിർത്തു. 38 പാസുകൾ ആക്യുറേറ്റായി നൽകി. പാസ് സക്സഷൻ റേഷ്യോ 69%, ചാൻസസ് ക്രിയേറ്റഡ് 3. അദ്ദേഹത്തിൻ്റെ ഷോട്ട് ആക്യുറസി 20% മാത്രമായിരുന്നു. 6 ഷോട്ടുകൾ ഉതിർത്തു. 1 ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 1 ഷോട്ട് വുഡ് വർക്കായി പോകുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. പി എസ് ജിയുടെ തന്നെ മറ്റൊരു മുന്നേറ്റ നിര താരം കെയ്ലിയൻ എംബപ്പയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഇന്നലെ 90 മിനിറ്റ് കളിച്ചിട്ട് 1 അസിസ്റ്റ് നൽകി. 2 ഷോട്ടുകൾ ഉതിർത്തു. 16 ആക്യുറേറ്റ് പാസുകൾ, 80% പാസുകൾ സക്സസ് ആയി. 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 100% ഷോട്ട് ആക്യുറസി, 2 ഷോട്ടുകൾ ഉതിർത്തു. 2 ലക്ഷ്യത്തിലേക്ക് പോകുകയും ചെയ്തു. അതേസമയം ഏർലിംഗ് ഹാലൻഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 90 മിനിറ്റ് കളിച്ച താരം 2 ഗോളുകൾ നേടി. അസിസ്റ്റുകൾ
പിഴകളില്ല, 4 ഷോട്ടുകൾ, 17 ആക്യുറേറ്റ് പാസുകൾ, 85% പാസിംഗ് ആക്യുറസി. ചാൻസുകൾ ഒന്നും തന്നെ അദ്ദേഹമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 50% ഷോട്ട് ആക്യുറസി, 4 ഷോട്ടുകൾ, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഏർലിംഗ് ഹാലൻഡിന്റെ ഒരു കണക്ക്. ഏതായാലും പി എസ് ജി അടുത്ത മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് പി എസ് ജിയുടെ ആരാധകരുള്ളത്. അതേസമയം ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പോലെയുള്ള യുവതാരങ്ങളുടെ മികവിൽ കുതിക്കുന്ന ഒരു ടീമിനെ എവിടെ വെച്ചാണെങ്കിലും പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ തോമസ് ടുഷേലിനും അദ്ദേഹത്തിന്റെ സൂപ്പർ താരങ്ങൾക്കും ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.